ഈ മുട്ടിൽ മലയ്ക്കും താഴ്വാരങ്ങൾക്കും 50 വർഷത്തെ ദൈവിക സാന്നിധ്യത്തിന്റെ കഥകളാകും ഇനി പറയുവാനുണ്ടാവുക. WMO-യിൽ സേവന സന്നദ്ധരായി വരുന്നവരിൽ പലരും ഇവിടെ തന്നെ പഠിച്ചു വളർന്നവരാണ്. നമ്മൾ വന്നിട്ട് 10-17 വർഷമായി. നമ്മളിവിടെ പഠിച്ച് 5-ാം ക്ലാസ് വരെ സ്കൂളിൽ പോയി മദ്രസ വിദ്യാഭ്യാസമൊക്കെ ആ കാലഘട്ടത്തിലൊക്കെ നമ്മൾ കിച്ചണിൽ സഹായിക്കാനൊക്കെ വരുമായിരുന്നു. അന്നത്തെ നമുക്ക് ഭക്ഷണം ഇവിടെ നിന്നില്ലായിരുന്നു, നമ്മൾ പുറത്തുനിന്ന് വന്ന് പഠിക്കുക. അന്നത്തെ ദാരിദ്ര്യം മുഖേന നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ അർഹതപ്പെടാത്തത് ഭക്ഷണം കഴിക്കാനായിട്ട് വരും. അതുകൊണ്ടാണ് നമുക്ക് ഈ സ്ഥാപനമായിട്ട് ഇത്ര കൂറും ബന്ധവും വന്നത്. കാരണം അതിനൊരു പ്രത്യുപകാരം ചെയ്യാൻ മറ്റൊന്നുമില്ല, പൈസ കൊണ്ടാവില്ലല്ലോ. ഇവരെ വരുന്ന ആളുകൾ വളരെ നല്ല ഒരു ഉദ്ദേശശുദ്ധിയോടുകൂടിയാണ് വരുന്നത്. മക്കളെ കാണുന്നതിലുപരി സ്ഥാപനത്തിൻ്റെ വിജയങ്ങൾക്ക് അവർക്ക് പ്രധാനമായിട്ട് നല്ല പങ്ക് അവർ വഹിക്കുന്നുണ്ട്. അവരുടെ സംഭാവനകളും അതേമാതിരി അവരുടെ നല്ല ഉദ്ദേശങ്ങളൊക്കെ ഈ മക്കളാൽ തന്നെ അവർക്ക് നിറവേറിക്കൊണ്ട് പോകുന്നുണ്ട്. അവർക്ക് ഭക്ഷണം കഴിച്ചിട്ട് സന്തോഷമായി എന്ന് പറയാതെ അധിക ഗസ്റ്റുകളും പോകാറില്ല. ഏതാണ്ട് ശനിയാഴ്ച ദിവസങ്ങൾ 1000-ൽ കുറഞ്ഞ 1500-ഓളം ആളുകൾ വരുന്നുണ്ട് ഇവിടെ. അവർക്കെല്ലാവർക്കും നെയ്ച്ചോറ്, പരിപ്പ്, അച്ചാറ്, ചമ്മന്തി, എല്ലാ സൗകര്യങ്ങളും, ഭക്ഷണം പാഞ്ഞ് നമ്മൾ ഉച്ചക്കായിട്ട് ഇനിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരാൾക്ക് പോലും ഒരു നേരത്തെ ആഹാരം കൊടുക്കാതെ ഇവിടെ നിന്ന് വിടരുത് എന്നാണ് ഞങ്ങളെ ജമാൽഖാൻ്റെ ഓർഡർ. WMO-യിലെ എത്തീമുകൾക്കൊപ്പമുള്ള പ്രാർത്ഥന ഇന്ന് അതിപ്രശസ്തമാണ്. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ഒഴുകിയെത്തുന്നവരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. ഞാൻ ഒരുപാട് നാളായി ഇറങ്ങുന്നു വരാൻ വേണ്ടിയിട്ട്. ഇന്നാ എനിക്കത് സാധിച്ചത്. ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടല്ലോ, അവർക്കെല്ലാം ഓരോരോ ഉദ്ദേശക്കാരുമായിരിക്കും. ഉള്ളാവും നമ്മളെ ഉദ്ദേശവും മുറാദാക്കി തരട്ടെ എന്നുള്ള ഇതാണ്. WMO-യുടെ പ്രാർത്ഥനാ ചൈതന്യം ഇവിടുത്തെ വലിയ ഉസ്താദിന്റെ ആത്മീയ സാന്നിധ്യം കൂടിയാണ്. സ്ഥാനമുണ്ട് നമ്മളെ നബിസ്വല്ലാസ്ലമനോട് ഒരു സഹാബി എന്ന് പരാതി പറഞ്ഞു. എനിക്ക് ഹൃദയകാഠിന്യമുണ്ട്, നബി അത് പരിഹരിക്കാണ്ട് പറഞ്ഞ് നീ യത്തീമിൻ്റെ തല തടവ് സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കും. യത്തീമിൻ്റെ തല തടയുമ്പോൾ എത്ര മുടിയാണോ അവൻ്റെ കയ്യിൻ്റെ ഉള്ളിൽ പെട്ട് അത്രയും നന്മ എനിക്കുണ്ടാവും. ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി നടക്കുന്നവർക്ക് മുട്ടിൽമലയുടെ തണൽ പോലെയാണ് ഈ ആത്മീയ സാന്നിധ്യം. യത്തീമിൻ്റെ കൂടെ പ്രാർത്ഥിച്ചാൽ അത് ഇഷ്ടപ്പെടുന്ന കുട്ടികളാണ് അവർ, അപ്പോൾ അതിന് പ്രതിഫലം ഉണ്ടാവും എന്നുള്ള വിശ്വാസമാണ്. അത് വളച്ച ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ. അനാഥ ബാല്യങ്ങളുടെ ഉള്ളറിഞ്ഞ 50 വർഷത്തെ സേവന സ്മരണയ്ക്ക് മുന്നിൽ ആദരപൂർവ്വം.